കാത്തിരുന്നൊരു ചക്കരക്കൂടം കയ്യിലെത്തുമ്പോൾ അമ്പാടിക്കൊരു ഗോലുമാണ്. ചക്കരക്കൂടം തൊട്ടു നോക്കി നാക്കു പൊള്ളിയ ചങ്ങാതിക്കൊരു ഗോലുമാണ്. ഗോലുമാണ്. നമസ്കാരം. ഇതെന്താ ഇങ്ങനെ, ഈ കസേര എന്നെ വിടുന്നില്ലല്ലോ. ഇതെന്താ ഇപ്പൊ കഥ, ഈ കസേര എന്നെ വിടത്തില്ലെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ ഇനിയിപ്പൊ ഇതിൽ തന്നെ നീരിക്കാം. ഏത് കസേര, ആരെ പറ്റിയാ പറയുന്നേന്നാകും നിങ്ങൾ ചിന്തിക്കുന്നേ അല്ലേ? മറ്റാരും അല്ല, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഇല്ലേ അശോക് ഗെലോട്ട്, പുള്ളിയുടെ ഒരു തമാശയെ. അല്ല, ഇതൊക്കെ കേട്ടാ പിന്നെ തമാശ ആയിട്ടല്ലേ തോന്നൂ. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആ സ്ഥാനം തന്നെ വിട്ടു പോകുന്നില്ല. ഇതൊക്കെ കേട്ടാ പിന്നെ എന്താ പറയുക, സ്ഥാനം വിട്ടുപോകാത്തതല്ല സാറേ, അധികാരം എന്ന ചക്കരക്കൂടത്തിൽ ആറാടുന്ന ഒരാൾക്ക് അത് പിന്നെ നിലത്ത് വെക്കാൻ മനസ്സ് വരില്ല, അതാ കാര്യം. ഇതിനെപ്പറ്റി ഗെലോട്ട് പറയുന്നത് ഇങ്ങനെ, ഞാൻ ഈ പദവി ഉപേക്ഷിക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു, എന്നാൽ ഈ പദവി എന്നെ വിട്ടുപോകുന്നില്ല. എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ സ്ഥാനം എന്നെ വിട്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ധൈര്യം വേണം. ഇതിന് ധൈര്യമെന്നാണോ പറയുന്നത്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തൊലിക്കട്ടി, ഉളുപ്പില്ലായ്മ എന്നൊക്കെയാ. പക്ഷേ അവർക്കൊക്കെ അത് ഭയങ്കര ധൈര്യമാണ്. ഗെലോട്ട് പറയുന്നത് തന്റെ ഭരണം മൂലം പുതിയൊരു രാജസ്ഥാൻ ഉയർന്നു വന്നു. അപ്പൊ പിന്നെ പഴയതങ്ങ് ചവിട്ടി താഴ്ത്തിയോ? രാജസ്ഥാനിലെ വാമനനാ, വലിയ പുള്ളിയാ. 2030 രാജസ്ഥാനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നും ഗെലോട്ട് പറഞ്ഞു. ഞാൻ എന്തിനാണ് 2030 കുറിച്ച് സംസാരിക്കുന്നത്? വിദ്യാഭ്യാസം, ആരോഗ്യം, വൈദ്യുതി, വെള്ളം, റോഡ് എന്നീ മേഖലകളിൽ പുരോഗതി കൊണ്ടുവന്നു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോയിക്കൂടാ? ഇതിനെ അധികാരമോഗമെന്ന് പറയാൻ പറ്റില്ല, അത്യാഗ്രഹമെന്നോ ദുരാഗ്രഹമെന്നോ പറഞ്ഞതാകും കൂടുതൽ നല്ലത്. അല്ല പിന്നെ, ഇപ്പോൾ തന്നെ 72 വയസ്സായി, അപ്പോ 2030 കുറിച്ച് പറയണമെങ്കിൽ അത് ദുരാഗ്രഹമല്ലേ? 3 സോണിയാഗാന്ധി തന്നെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട്, അത് ചെറിയ കാര്യമല്ലെന്നും ഇനിയും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുമെന്നാണ് ഗെലോട്ട് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സച്ചിൻ പൈലറ്റിന് കസേര വിട്ടുകൊടുക്കില്ല എന്നാണ് ഗെലോട്ട് മാമൻ പറയുന്നതിന്റെ അർത്ഥം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് അവിടുത്തെ കാര്യം, അവിടെ അങ്ങനെയൊക്കെ നടക്കും. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടാണോ എന്നറിയില്ല കേട്ടോ, നമ്മുടെ കേരളത്തിലും ചിലരൊക്കെ മുഖ്യമന്ത്രി കുപ്പായം കഴിച്ചു വെച്ചിട്ട് കുറച്ചു കാലമായി. സുധാകരൻ പറയുന്നത് പാർട്ടി നിർബന്ധിച്ചാൽ മുഖ്യമന്ത്രി ആകാമെന്ന. അതെങ്ങനെ ശരിയാകും സുധാകര? ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് അല്ല, ആ കസാരയിൽ ഇരിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. അതിന് ആദ്യം തിരഞ്ഞെടുപ്പിൽ ജയിക്കണം, അതിവിടുത്തെ പൊതുജനങ്ങളുടെ കയ്യിലാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പാർട്ടി തന്നെ ഉണ്ടല്ലോ കാലുവാരി താഴെയിടാൻ ആളുകൾ, അപ്പൊ പിന്നെ എങ്ങനാ കാര്യം എളുപ്പമാകുന്നേ? പിണറായി ആ കസാരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാരും നിർബന്ധിച്ചിട്ടല്ല, ഇവിടുത്തെ പൊതുജനം അറിഞ്ഞുകൊടുത്ത കസാരയാ. ആ ചക്കരക്കുടം കണ്ട് കൈയിടാൻ നോക്കല്ലേ.